പ്രൈസ് ദ ലോർഡ്. ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകർക്കും ആത്മീയ സന്ദേശങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. ദൈവവചന ധ്യാനത്തിനായി ഇന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 34 അധ്യായം 16 വാക്യം വായിക്കുന്നു. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവീൻ, അവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയുമില്ല. അവൻ്റെ വായല്ലോ കൽപ്പിച്ചത്, അവൻ്റെ ആത്മാവത്രേ അവയെ കൂട്ടി വരുത്തിയത്. യേശു ക്രിസ്തു ലോകത്തിൽ വരുന്നതിന് 750 മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകനായ യെശയ്യാവിൽ കൂടെ ദൈവം ജനത്തോട് സംസാരിക്കുന്നത് യഹോവയുടെ പുസ്തകത്തെക്കുറിച്ചാണ്. ഏതാണ് ഈ യഹോവയുടെ പുസ്തകം? അതിവിശുദ്ധ തിരുവെഴുത്തുകളിൽ തന്നെ നിരവധി പേരുകൾ വിശുദ്ധ ബൈബിളിന് നൽകിയിട്ടുണ്ട്. അതിൽ ഒരു നാമമാണ് ബുക്ക് ഓഫ് ദ ലോർഡ്, യഹോവയുടെ പുസ്തകം എന്നത്. അത്യുന്നതനായ ദൈവത്തിൽ നിന്ന് നിരവധി ദാനങ്ങൾ മനുഷ്യവർഗത്തിന് ലഭിച്ചിട്ടുണ്ട്. വെള്ളം, വെളിച്ചം, വായു, ഇവയെല്ലാം ജാതി മതഭേദമെന്നേ, ഭാഷയുടെ വ്യത്യാസമെന്നേ, ഗോത്രങ്ങളുടെ വ്യത്യാസമെന്നേ, എല്ലായിടത്തുമുള്ള എല്ലാവർക്കും ദൈവം നൽകുന്ന സാർവത്രിക ദാനങ്ങളാണ്. മനുഷ്യൻ്റെ ജീവിതത്തിന് നിലനിൽപ്പിന് ഇവ ആവശ്യമാണ്. എന്നാൽ മനുഷ്യൻ കേവലം ഒരു ശരീരവും പ്രാണനും മാത്രമല്ല, അനശ്വരമായ ഒരാത്മാവും കൂടെ മനുഷ്യനുണ്ട്. ആ ആത്മാവിൻ്റെ നിലനിൽപ്പിന് വെള്ളവും വെളിച്ചവും വായുവും പ്രയോജനം ചെയ്യുന്നില്ല. അതിന് ആത്മീയമായ ദാനങ്ങളാണ് വേണ്ടത്. അങ്ങനെയെങ്കിൽ അന്തരാത്മാവിൻ്റെ പരിപോഷണത്തിന് ദൈവം നൽകിയ 3 ആത്മീയ ദാനങ്ങളുണ്ട്. അതിലൊന്നാമത്തെ ദാനം യേശു ക്രിസ്തു തന്നെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3:16 ബൈബിളിൻ്റെ താക്കോൽ വാക്യമായി അത് പരിഗണിക്കപ്പെടുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പാപത്തിൽ ജീവിക്കുന്ന പാപിയെ രക്ഷിപ്പാൻ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ലോകത്തിൽ തന്നു. അത്യുത്തമമായ ദാനം ദൈവപുത്രൻ തന്നെയാണ്. രണ്ടാമത്, ആ പുത്രൻ കാൽവരി ക്രൂശിൽ മനുഷ്യവർഗത്തിനു വേണ്ടി നിവർത്തിച്ച രക്ഷാപദ്ധതിയെ മാനവ ഹൃദയങ്ങളിൽ പതിപ്പിച്ചു കൊടുക്കുവാനായി ദൈവം പരിശുദ്ധാത്മാവെന്ന ദാനത്തെ നൽകി. പാപബോധം, നീതിബോധം, ന്യായവിധിബോധം മനുഷ്യവർഗത്തിന് കൊടുക്കുവാൻ ഇന്നും പരിശുദ്ധാത്മാവെന്ന തങ്കപ്രാവ് ഭൂതലത്തിലെവിടെയും സഞ്ചരിക്കുന്നു. ദൈവത്തിൻ്റെ ദാനമാണ്. അങ്ങനെ ദൈവത്തിൻ്റെ പുത്രൻ, ദൈവത്തിൻ്റെ ആത്മാവ്, ഈ രണ്ട് ദാനങ്ങളെ കൂടാതെ മൂന്നാമത് ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ ദാനം ദൈവവചനമാണ്. ദൈവഹൃദയത്തിൻ്റെ എഴുതപ്പെട്ട വെളിപ്പാടായ ബൈബിൾ, അത് ദൈവം നമുക്ക് നൽകിയ അത്യുത്തമമായ ദാനങ്ങളിൽ ഒന്നാണ്. ഇത് ദൈവനിശ്വാസ്യമാണോ, ഇതിനോടുള്ള നമ്മുടെ കടപ്പാട് എന്താണെന്നാണ് ഈ സന്ദേശത്തിൽ നിങ്ങൾക്ക് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ലോകത്തിൽ നിരവധി പുസ്തകങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അധികം പഠിക്കുന്നത് ശരീരത്തിന് ക്ഷീണമെന്ന് സലോമോൻ പറഞ്ഞിരിക്കുന്നു. എന്നാൽ നമ്മുടെ ക്ഷീണങ്ങളെ മാറ്റുന്ന ഒരു അത്യുത്തമമായ ഗ്രന്ഥമായ വിശുദ്ധ വേദപുസ്തകം യഹോവയുടെ പുസ്തകമെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എബ്രായർ 4:12 ദൈവത്തിൻ്റെ വചനമെന്ന് കാണുന്നു. യഹോവയുടെ പുസ്തകം, ദൈവത്തിൻ്റെ വചനം, അരുളപ്പാടുകൾ, തിരുവെഴുത്തുകൾ തുടങ്ങി നിരവധി പേരുകൾ തന്നെ ഈ ബൈബിളിലുണ്ട് എന്ന് ഓർക്കണം. മറ്റെല്ലാ ഗ്രന്ഥങ്ങളിൽ നിന്നും ഇത് നിസ്തുലമായി തീരുവാൻ ഇതിൻ്റെ പേരുകൾ തന്നെ ഉതകും. കൂടാതെ എഴുതപ്പെട്ട കാലം, ഒരു മുറിയിലിരുന്ന് ഒരു കൊല്ലം കൊണ്ട് എഴുതി തീർത്തതല്ല ഇത്. BC 1500 മുതൽ AD 100 ഇടയ്ക്കുള്ള കാലം 1600 കൊല്ലത്തിനിടയിൽ ജീവിച്ചിരുന്ന 40 ഗ്രന്ഥകാരന്മാർ പരസ്പര ധാരണ കൂടാതെ, പരസ്പരം പരിചയം കൂടാതെ വിവിധ സ്ഥാനങ്ങളിൽ വെച്ച് എഴുതിയതാണ്. ആട്ടിടയന്മാരുണ്ട്, കൃഷിക്കാരുണ്ട്, രാജാക്കന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്. 1600 കൊല്ലത്തിനിടയ്ക്ക് ജീവിച്ചിരുന്നവർ പലയിടങ്ങളിൽ നിന്ന് പല ഗ്രേഡിലുള്ളവർ എഴുതിയെങ്കിലും ഒരാൾ എഴുതി അവസാനിപ്പിച്ചിടത്ത് ഇത് അടുത്താൾ തുടർന്നിരിക്കുന്നു. ഈ ഗ്രന്ഥങ്ങളുടെ അഭേദ്യമായ ബന്ധം നിസ്തുലം തന്നെ. മാനുഷിക ശരീരത്തിൻ്റെ ഏത് അവയവം എപ്പോൾ മുറിച്ചാലും ചുടുചുടായെന്ന് ചോര രക്തം പ്രവഹിക്കുന്നത് പോലെ
ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ വിശകലനം ചെയ്താൽ അവിടെ എല്ലാം ഒരു ചുവപ്പ് ചരട് കാണാം. യേശുക്രിസ്തു എന്ന രക്ഷിതാവിൻ്റെ പരിശുദ്ധ രക്തം മൂലം മനുഷ്യവർഗത്തിന് ലഭിക്കുന്ന പാപമോചനം, വീണ്ടെടുപ്പ്. വീണ്ടെടുപ്പിന് വേണ്ടി ക്രിസ്തു രക്തം ചിന്തി മരിച്ചതാണ് ഇതിൻ്റെ സാരസംഗ്രഹമാശയം. എല്ലാ തിരുവെഴുത്തുകളിലും ക്രിസ്തുവിനെ ദർശിപ്പാൻ കഴിയും. എമ്മവസിലേക്ക് പോയ ശിഷ്യന്മാരോട് യേശു സംസാരിച്ചതാണ്, അല്ലയോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറയുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടമനുഭവിക്കേണ്ടതല്ലേ, മൂന്നാം നാൾ എഴുന്നേൽക്കേണ്ടതല്ലേ, മോശയുടെ ന്യായപ്രമാണ പുസ്തകങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിട്ടില്ലേ? ഇങ്ങനെ ഓരോ തിരുവെഴുത്തിൽ നിന്നും യേശു ക്രിസ്തു തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അങ്ങനെ ഈ ഗ്രന്ഥങ്ങളുടെ അഭേദ്യമായ ബന്ധം, ഇതിൻ്റെ പിൻപിലുള്ള ദൈവനിശ്വാസ്യതയെ തെളിയിക്കുന്നു. ഇനിയും ഇതിനകത്ത് അഭിപ്രായങ്ങളില്ല. എനിക്ക് തോന്നുന്നു, ഞാൻ വിചാരിക്കുന്നു, ഇങ്ങനെയാകാം. ഇങ്ങനെയുള്ള യാതൊരു പ്രസ്താവനയും ഇതിനകത്തില്ല. ചിന്താശീലനായ മനുഷ്യൻ ചോദിക്കുന്നു, ഞാൻ എവിടെ നിന്ന് വന്നു, ഞാൻ എങ്ങോട്ട് പോകുന്നു, ഈ ഭൂലോകം എങ്ങനെ ഉണ്ടായി, ഇതെവിടെ അവസാനിക്കും. മനുഷ്യ ഹൃദയത്തിൽ ഉദിച്ചുയരുന്ന ഈ ആശയങ്ങൾക്ക് മറുപടി പറയുവാൻ തുനിഞ്ഞ ഒരു ഡാർവിൻ തൻ്റെ ഗ്രന്ഥത്തിൽ എത്രയോ പ്രാവശ്യം ഐ തിങ്ക് സോ, ഐ ഫീൽ സോ, മേ ബി, എനിക്ക് തോന്നുന്നു, ഇങ്ങനെയാകാം, ഐ സപ്പോസ്, കേവലം ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ പരിണാമ സിദ്ധാന്തം എഴുതിയത്. എന്നാൽ ഒരു സത്യാന്വേഷണം വേദപുസ്തകത്തിലേക്ക് തിരിയട്ടെ. ആദിയിൽ ദൈവം ആകാശഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴായി ശൂന്യമായിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ, ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. ആധികാരികമായി സുവ്യക്തമായി ഒരു ദൃക്സാക്ഷി എഴുതുന്നത് പോലെയുള്ള വിവരണമല്ലേ ബൈബിളിൽ നമ്മൾ കാണുവാൻ കഴിയുന്നത്? കാരണം ഇതിൻ്റെ പിൻപിലെ ദൈവനിശ്വാസ്യതയാണെന്ന് ഓർക്കണം. ചിന്താശീലനായ മനുഷ്യൻ്റെ ചോദ്യങ്ങൾക്ക് ആധികാരികമായുള്ള മറുപടി ബൈബിളിൽ മാത്രമേ ഉള്ളൂ. ലോകത്തിൽ മറ്റൊരു ഗ്രന്ഥത്തിലും ഇല്ലാത്തതായ ചില സവിശേഷതകൾ ഈ വേദപുസ്തകത്തിലുള്ളതിൽ 3000-ലധികം പ്രാവശ്യം യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ദൈവം കൽപ്പിച്ചു, യഹോവ എന്നോട്, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, ഇങ്ങനെയുള്ള പ്രസ്താവനകൾ മറ്റൊരിടത്തും കാണുന്നില്ല. ഈ പ്രയോഗങ്ങൾ തന്നെ ഇതിൻ്റെ പിൻപിലുള്ള ദൈവനിശ്വാസ്യതയെ തെളിയിക്കുന്നു. ഇത് സ്വാധീനിച്ചിട്ടുള്ളതുപോലെ മനുഷ്യനെ സ്വാധീനിച്ച മറ്റേത് പുസ്തകമുള്ളൂ? ദുർമാർഗികൾ ആയിരങ്ങൾ ആയിരങ്ങൾ പതിനായിരങ്ങളെ സന്മാർഗികളാക്കി തീർക്കുവാൻ ഈ പുസ്തകത്തിന് കഴിഞ്ഞു. നരഭോജികളെ നരസ്നേഹികളാക്കി തീർക്കുവാൻ ഈ പുസ്തകത്തിന് കഴിഞ്ഞു. സിംഹ സ്വഭാവമുള്ളവരെ കുഞ്ഞാടുകളാക്കി മാറ്റി തീർക്കുവാൻ ഈ പുസ്തകത്തിന് കഴിഞ്ഞു. നോവലുകൾ, ചെറുകഥകൾ, നീണ്ടകഥകൾ വായിച്ച് ആരും മാനസാന്തരപ്പെട്ടിട്ടുള്ളൂ? ആരും മാനസാന്തരപ്പെട്ടിട്ടുള്ളൂ? മദ്യപാനം വിട്ടിട്ടുള്ളൂ? വെറുക്കൂത്തുകൾ വിട്ടിട്ടുള്ളൂ? ദുർനടപ്പ് മാറിയിട്ടുള്ളൂ? പക്ഷേ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ താളുകൾ എവിടെ ചെന്നാലും അവിടെയൊക്കെയും വ്യത്യാസങ്ങളുണ്ടാകും. ഭൂതലത്തിൽ ഇത്രത്തോളം മനുഷ്യവർഗത്തെ സ്വാധീനിച്ച മറ്റൊരു പുസ്തകമുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ലോകത്തിലേറ്റവും പഴയ പുസ്തകം, ലോകത്തിലേറ്റവും കൂടുതൽ പ്രചരിക്കുന്ന പുസ്തകം, ലോകത്തിലേറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം, ലോകത്തിലേറ്റവും കൂടുതൽ പ്രസംഗരുള്ള പുസ്തകം, ലോകത്തിലേറ്റവും കൂടുതൽ പരിഭാഷപ്പെടുത്തിയുള്ള പുസ്തകം വിശുദ്ധ വേദപുസ്തകം തന്നെ തെല്ലും സംശയമില്ല. ഇനി ലോകത്തിലേറ്റവും കൂടുതൽ എതിർപ്പിനെ അഭിമുഖീകരിച്ചത് ഈ ബൈബിൾ തന്നെയാണ്. പടയാളികൾ അനേകർ അണിനിരന്നു, പടവാളികൾ പടുത്തുയർത്തി, വലിയ യുദ്ധം ഇതിനെതിരായിട്ടുണ്ടായി, സെമിത്തേരികൾ വാങ്ങിയിട്ടു, ശവക്കല്ലറകളൊക്കെ പണിതിട്ടു ഈ ബൈബിളിനെ കുഴിച്ചു മൂടാൻ. പക്ഷേ സംഭവിച്ചതെന്ത്? വേദപുസ്തകം മരിക്കുന്നില്ല. അതെത്രമാത്രം കത്തിച്ചാലും കത്തിച്ചാലും ആയിരം ആയിരക്കണക്കിന് കോപ്പികൾ വർദ്ധിക്കുന്നതേ ഉള്ളൂ. ശവപ്പെട്ടി അടയ്ക്കുവാൻ കഴിയുന്നില്ല. കാരണം ഈ വചനം മരിക്കുന്നില്ല. മാത്രമോ, ഇത് ജീവിപ്പിക്കുന്ന വചനമാണ്. നിന്റെ വചനം എന്നെ ജീവിപ്പിക്കുന്നു എന്ന് ഒരു സങ്കീർത്തനക്കാരൻ പറയുന്നു. ദൈവത്തിൻ്റെ വചനം ജീവന് ചൈതന്യമുള്ളതാണ്, ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്, പാപത്തിൻ്റെ കരകളെ ദൂരീകരിക്കുന്ന, പാപത്തിൻ്റെ വേദികളെ അറുത്തു മുറിക്കുന്നതാണ് ഈ നിസ്തുലമായ വേദപുസ്തകം. ഇത് പാരമ്പര്യത്തെക്കാൾ വലിയ ശ്രേഷ്ഠമാണ്. ഇതിൻ്റെ പേരുകൾ, ഇതിൻ്റെ നിസ്തുലത, ഇതിൻ്റെ സ്വാധീനത, ഇതിൻ്റെ പ്രചുരപ്രചാരം വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ദൈവനിശ്വാസ്യതയെ തെളിയിക്കുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനോട് അല്പം പോലും കൂട്ടാനോ കുറയ്ക്കുവാനോ ആർക്കും അധികാരമില്ല. ആവർത്തന പുസ്തകം 4:2-ലൊരു നിർദ്ദേശം,
ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനത്തോട് നീ ഒന്നും കൂട്ടരുത്. സദൃശവാക്യം 30:6 നീ അവൻ്റെ വചനത്തോടൊന്നും കൂട്ടരുത്. അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാനിടയാകരുത്. ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് 22:22 വെളിപ്പാട് 22:18 ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് വായിച്ച് കേൾക്കുക. ഈ പ്രവചന പുസ്തകത്തോട് ആരെങ്കിലും എന്തെങ്കിലും കൂട്ടിയാൽ അവന് ലഭിക്കുന്ന ശിക്ഷ, കുറച്ചു കളഞ്ഞാൽ അവന് ലഭിക്കുന്ന ശിക്ഷ വളരെ വ്യക്തമായി വെളിപ്പാട് പുസ്തകത്തിൻ്റെ 22:18 നിങ്ങൾക്ക് വായിക്കുവാൻ കഴിയും. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവരോടും ഞാൻ സാക്ഷീകരിക്കുന്നതെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്നാരെങ്കിലും വലത് നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. ആവർത്തനം 4:2 ആദ്യത്തെ ഗ്രന്ഥകാരൻ മോശയിക പഞ്ചഗ്രന്ഥം ആദ്യത്തെ ഗ്രന്ഥകാരനെ കൊണ്ട് എഴുതിപ്പിച്ചു വചനത്തോട് കൂട്ടരുത്. സദൃശവാക്യം 30:6 അവിടെ നാം വായിക്കുന്നത് മധ്യഭാഗത്ത് എഴുതിപ്പിച്ചു വചനത്തോട് കൂട്ടരുത്, അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകരുത്. ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് 22:18 ആദ്യവും നടുക്കും ഒടുവിലും ഒരുപോലെ രേഖപ്പെടുത്തി കൂട്ടരുത്, കുറയ്ക്കരുത്. വലിയ ബാധകളുണ്ടാകും, അനർത്ഥം സംഭവിക്കും, ജീവവൃക്ഷത്തിൽ ദൈവനഗരത്തിലുള്ള അംശം ഛേദിച്ചു കളയും. അത്ര പരിപാവനമായി ബന്ധവുസാക്കി കൊടുത്തതാണ് വിശുദ്ധ വേദപുസ്തകം. കൂട്ടാനും കുറയ്ക്കാനും അധികാരമില്ല. 2 കൊരിന്ത്യർ 2:17 പൗലോസ് പറയുന്നു, ഞങ്ങൾ ദൈവവചനത്തിന് കൂട്ടുചേർക്കുന്ന അനേകരെ പോലെയല്ല, നിർമ്മലതയോടുകൂടെ ക്രിസ്തുവിൽ സത്യം സംസാരിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിന് നീ പ്രാധാന്യം കൊടുക്കണം. നിന്റെ സൗകര്യത്തിനനുസരിച്ച് വേദത്തിൻ്റെ താളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുവിടുവാൻ നിനക്ക് അനുവാദമില്ലെന്ന് ഓർക്കണം. മനോഹരമായൊരു ചെരുപ്പ് കടയിൽ ഒരുത്തൻ പോകുന്നു, അനേക ചെരുപ്പുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കുന്നു, നല്ല ഗ്ലിറ്ററിങ്ങും ഗ്ലേസിങ്ങുമുള്ള മനോഹരമായ ചെരുപ്പ്. ഈ ചെരുപ്പ് കാലിൽ ഇട്ട് നോക്കുമ്പോൾ ആ കാല് വലുതാണ്, ചെരുപ്പ് ചെറുതാണെന്ന് ഓർക്കൂ. ഉടനെ അവനൊരു കത്തി അന്വേഷിക്കുന്നു, എങ്ങനെയെങ്കിലും എൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റി മുറിച്ചിട്ട് ഈ ചെരുപ്പിലേക്കൊന്ന് ഇട്ട് തരൂ എന്ന് പറഞ്ഞാൽ അവന് ഏത് വാർഡിലാണ് അഡ്മിറ്റ് ചെയ്യേണ്ടത്? സ്നേഹിത, നിൻ്റെ പോഷത്വം നിനക്ക് മനസ്സിലായോ? ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കരുത്, കാലിനനുസരിച്ച് ചെരുപ്പിനെ രൂപാന്തരപ്പെടുത്തണം. പറഞ്ഞതിൻ്റെ സംഗ്രഹമോ, നിൻ്റെ ജീവിതത്തിൻ്റെ സൗകര്യമനുസരിച്ച് വേദപുസ്തകത്തെ മറിച്ച് കളയരുത്. വേദപുസ്തകത്തിനനുസരിച്ച് ജീവിതത്തെയാണ് ക്രമീകരിക്കേണ്ടത്. ഇതുപോലെ ജീവിതത്തിൻ്റെ സൗകര്യത്തിനനുസരിച്ച് വേദപുസ്തകത്തോട് കൂട്ടാനോ കുറയ്ക്കുവാനോ നിനക്ക് അനുവാദമില്ലെന്നുള്ള വസ്തുത നീ മനസ്സിലാക്കിയെങ്കിൽ നന്നായിരുന്നു. അതുകൊണ്ട് ആവർത്തനം 4:2 സദൃശവാക്യം 30:6 വെളിപ്പാട് 22:18 ആദ്യവും നടുക്കും ഒടുവിലും തന്ന പ്രത്യേകമായ നിർദ്ദേശമാണ് വചനത്തോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. 119:89 എഴുതിയിരിക്കുന്നു, യഹോവേ നിൻ്റെ വചനം സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്നു. ഇതിൻ്റെ ഒറിജിനൽ കോപ്പി സ്വർഗത്തിൽ തന്നെ ആയതുകൊണ്ടാണ് കൂട്ടാനോ കുറയ്ക്കുവാനോ മനുഷ്യന് അനുവാദമില്ലാത്തത്. ഈ സകല പുസ്തകങ്ങളിലും യേശു ക്രിസ്തുവിനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. തിരുവെഴുത്തുകളെ പരിശോധിപ്പീൻ, അവ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ യേശു പറഞ്ഞു, അല്ലയോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിക്കേണ്ടതല്ലേ, ഉയർത്തെഴുന്നേൽക്കേണ്ടതല്ലേ? ന്യായപ്രമാണ പുസ്തകത്തിലും സങ്കീർത്തന പുസ്തകങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യ ശരീരത്തിൻ്റെ ഏതൊരു അവയവം എവിടെ മുറിച്ചാലും ചുടിച്ചുടായെന്ന് രക്തം പ്രവഹിക്കുന്നത് പോലെ വേദപുസ്തകത്തിൻ്റെ ഏതൊരു താളുകൾ വിശകലനം ചെയ്താലും ക്രിസ്തുവിനെ കാണാം. നിസ്തുലമായ ഗ്രന്ഥം ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്നതാണ്, ക്രിസ്തുവിനെ ചിത്രീകരിക്കുന്നതാണെന്നുള്ള വസ്തുത നമ്മൾ മറന്നുപോകരുത്. ആകയാൽ അത്യുന്നത ദൈവത്തിൽ നിന്ന് മനുഷ്യവർഗത്തിന് ലഭിച്ച അത്യുത്തമമായ ദാനമാണ് വേദപുസ്തകം. ഇത് ദൈവനിശ്വാസ്യമായ വചനം തന്നെയാണ്. ഈ വചനത്തെ പ്രായോഗികമാക്കി നീ തീർക്കണം. 1 സങ്കീർത്തനത്തിൽ വായിക്കുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ ദൈവവചനത്തിന് നിന്നോടുള്ള ബന്ധമെന്താ? രാവും പകലും നീ അത് ധ്യാനിക്കണം.
മനോരമ, മാതൃഭൂമി, ഇന്ത്യൻ എക്സ്പ്രസ്, ടൈംസ് ഓഫ് ഇന്ത്യ, ഹിന്ദു പേപ്പറുകളെല്ലാം വായിക്കാം, ഫയലിൽ വെക്കാം, വായിച്ച് ഉപേക്ഷിക്കാം. ഇത് വായിക്കാനുള്ളതല്ല, ഇത് ധ്യാനിക്കാനുള്ളതാണ്. യിർമ്യാ പ്രവാചകന്റെ പുസ്തകം 15:16 നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നിന്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, അതിൻ്റെ ഹൃദയത്തിന് സന്തോഷമായി. ഇയ്യോബിൻ്റെ പുസ്തകം 23:12 വായിക്കുന്നു, നിന്റെ വചനത്തെ എൻ്റെ ആഹാരത്തെക്കാൾ കൂടുതൽ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു. നശ്വരനായ മനുഷ്യന് ഭൗതിക ആഹാരം അവൻ്റെ ജീവൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണെങ്കിൽ ആത്മീക ജീവിതത്തിന് അനിവാര്യ ഘടകമാണ് സ്വർഗീയ ഭക്ഷണം. അത് വേദപുസ്തകമാണ്, അത് നീ ഭക്ഷിക്കാനുള്ളതാണ്, ലയിച്ചു ചേരേണ്ടതാണ്. സ്നേഹിത, തലച്ചോറിൽ കൂടെ ഓടിപ്പോകേണ്ടതല്ല വേദപുസ്തകം, അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെക്കണം, അത് ഭക്ഷിക്കണം, ധ്യാനിക്കണം. നിൻ്റെ സിരകളിൽ, രക്തത്തിൽ, കോശങ്ങളിൽ, സെല്ലുകളിൽ, ഹാർട്ടിൽ ലയിച്ചു ചേരണം. ബൈബിളിൽ ഏറ്റവും നീണ്ട അധ്യായമായ 119-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 99% വാക്യങ്ങളും ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകതകളാണ്. നിന്റെ പ്രമാണങ്ങൾ, നിന്റെ ആലോചനകൾ, നിന്റെ വഴികൾ, നിന്റെ വചനം വേദപുസ്തകത്തിൻ്റെ പ്രത്യേകതകളാണ്, ശ്രേഷ്ഠതയാണ്. അതിൻ്റെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. ദൈവവചനം സംഗ്രഹിക്കേണ്ട ഉത്തമമായ സ്ഥാനം മനുഷ്യൻ്റെ ഹൃദയം തന്നെയാണ്. അതുകൊണ്ട് കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി ഡോക്ടറെ കണ്ട് ഹാർട്ടിന് ഓപ്പറേഷൻ ചെയ്ത് ബൈബിളിനകത്ത് വെച്ച് കുത്തിക്കെട്ടുവാൻ ആരും പരിശ്രമിക്കരുത്. കാർഡിയോളജിയിലെ ഹാർട്ട് അല്ല തിയോളജിയിലെ ഹാർട്ട്. വൈദ്യശാസ്ത്രത്തിലെ ഹൃദയം ഒരവയവമാണ്, മുഷ്ടിയുടെ വലിപ്പമുള്ളതാണ്. രക്തപ്രവാഹത്തിനും ജീവൻ്റെ നിലനിൽപ്പിനും മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന, മനുഷ്യന് അനിവാര്യമായ ഘടകമാണ് മനുഷ്യ ഹൃദയം. അതാണ് വൈദ്യശാസ്ത്രം. ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് സർജറി, ഓപ്പൺ ഹാർട്ട് സർജറി, ഹൃദയാഘാതം, ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ, ഹാർട്ട് ഫെയിലിയർ, ഇതൊക്കെ ഒരു അവയവത്തെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ 119-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ പറയുന്ന ഹൃദയം ഇതല്ല, അത് വേദശാസ്ത്ര ഹൃദയം. ഒരു അവയവമല്ല, അതൊരു ആസ്ഥാനമാണ്. സെൻറ്റർ പ്ലേസ് ഓഫ് യുവർ തോട്ട്സ് ആൻഡ് ഇമോഷൻസ്, ഇമാജിനേഷൻസ്, വിൽ പവർ, ഡിസയേഴ്സ് ആൻഡ് ഡിസിഷൻ. മനസ്സിലായോ? ഇച്ഛ, വികാരം, ബുദ്ധി, തീരുമാനശക്തി, സ്വഭാവ രൂപവൽക്കരണം, ഇതിൻ്റെ ആസ്ഥാനമായൊരു ഹൃദയം നിനക്കുണ്ട്. നിൻ്റെ സ്വഭാവത്തിൻ്റെ രൂപവൽക്കരണത്തിൻ്റെ ആസ്ഥാനമായ ഹൃദയത്തിൽ ദൈവവചനം നീ സംഗ്രഹിക്കണം. കീപ് ദ വേർഡ് വിത്തിൻ ദ ഹാർട്ട്. അത് ജീവിതത്തിൽ പ്രായോഗികമാക്കണമെന്നാണ് സാരം. 10 വയസ്സുള്ളൊരു ബാലകൻ ഒരിക്കൽ പ്രാർത്ഥിച്ച ഒരു കഥയുണ്ട്. ലോവർ വൺ ഫീറ്റ്, ലോർഡ്, ലോവർ വൺ ഫീറ്റ്, ദൈവമേ ഒരടി താഴ്ത്തേണമേ, ഒരടി താഴ്ത്തേണമേ. ആർക്കും മനസ്സിലായില്ല. പ്രാർത്ഥനയ്ക്ക് ശേഷം ആ ബാലകനോട് ചോദിച്ചു, മോനെ നീ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു? അവൻ്റെ മറുപടി കേൾക്കണമോ? ഞാൻ എൻ്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവിന് എന്നെ പറ്റി? എൻ്റെ പിതാവ് ഒരു വേദശാസ്ത്രജ്ഞനാണ്, ദൈവവചനം മുഴുവനും അതേ തൻ്റെ തലച്ചോറിലുണ്ട്. എന്നാൽ ഭവനത്തിൽ വരുമ്പോൾ, ചർച്ചിൽ വരുമ്പോൾ ഒരു ദൂതനെ പോലെ, വീട്ടിൽ വരുമ്പോൾ ഒരു ഭൂതത്തെ പോലെ. അതുകൊണ്ട് തൻ്റെ തലച്ചോറിൽ സംഗ്രഹിച്ചിരിക്കുന്ന വേദജ്ഞാനം തലച്ചോറിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഒരടുത്താണ് വരണം. ദിമാഗ് സേ ദിൽ തക്, ഹെഡ് ടു ദ ഹാർട്ട്, തലയിൽ നിന്ന് ഹൃദയത്തിലേക്ക്. കാരണം തലച്ചോറിലെ ജ്ഞാനമുണ്ട്, പക്ഷേ ഹൃദയത്തിലില്ല. ഇത് ഒരു കഥയായി കേട്ടതാണെങ്കിലും വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. മലങ്കര ക്രൈസ്തവരുടെ ഇടയിൽ വേദജ്ഞാനം കുറവല്ല. ലോക്കൽ കൺവെൻഷനുകൾ, ഡിസ്ട്രിക്ട് കൺവെൻഷനുകൾ, സോണൽ കൺവെൻഷനുകൾ, ജനറൽ കൺവെൻഷനുകൾ, പരസ്യയോഗങ്ങൾ, വേദാധ്യയന ക്ലാസുകൾ, ഇവയിൽ മലങ്കരയിലെ മലയാളികളെ പോലെ അനുഗ്രഹിക്കപ്പെട്ടവർ ലോകത്തിലില്ല. എപ്പോഴും വചനം കേൾക്കുന്നു. ഏത് വ്യക്തിക്കും വേദപുസ്തകത്തിലെ കാര്യങ്ങൾ മനഃപാഠമാണ്. എന്നാൽ ഇത് തലച്ചോറിൽ, മാനുഷിക മസ്തിഷ്കത്തിൽ ഒതുങ്ങി നിൽക്കേണ്ടതല്ല. അത് തലച്ചോറിൽ നിന്ന് ഹൃദയത്തിലേക്ക്, നിന്റെ സ്വഭാവത്തിൻ്റെ രൂപവൽക്കരണ സ്ഥാനമായ ഹൃദയത്തിലേക്ക് വചനം ഇറങ്ങണം. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പാപം ചെയ്യാതിരിപ്പാൻ നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ദ ബെസ്റ്റ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് കെപ്റ്റ് ഇൻ ദ ബെസ്റ്റ് പ്ലേസ് ഇൻ ദ വേൾഡ് ഫോർ ദ ബെസ്റ്റ് റിസൾട്ട്. ലോകത്തിലേക്ക് അത്യുത്തമമായ ദാനം വേദപുസ്തകം. അത് സൂക്ഷിക്കാൻ അത്യുത്തമമായ സ്ഥാനം ഹൃദയം. അത് സൂക്ഷിക്കുന്നത് കൊണ്ടുള്ള അത്യുത്തമമായ പ്രയോജനം പാപം ചെയ്യാതിരിക്കുക. ദ ബെസ്റ്റ് ഗിഫ്റ്റിനെ ബെസ്റ്റ് പ്ലേസിൽ ബെസ്റ്റ് കാരണത്തിനായി സൂക്ഷിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു പാപം ചെയ്യാതിരിപ്പാൻ. അതുകൊണ്ട് സ്നേഹിത, ഒന്നുകിൽ പാപം നിന്നെ ബൈബിൾ നകറ്റും, അല്ലെങ്കിൽ ബൈബിൾ നിന്നെ പാപത്തിൽ നകറ്റും. ഈ വേദപുസ്തകം
പിശാജ് വരാതിരിപ്പാൻ ഒരു ഉപാധിയായി തലയുടെ കീഴിൽ വെക്കുന്ന സ്വഭാവം മാറ്റിക്കൊണ്ട് ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ നീ തീരുമാനിക്കുമോ? ദൈവപുത്രൻ നിന്റെ ഹൃദയത്തിൽ, ദൈവവചനം നിന്റെ ഹൃദയത്തിൽ, ദൈവ ആത്മാവ് നിന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നിന്റെ ഹൃദയം ശൂന്യമല്ല എന്നോർക്കണം. ഞാൻ നിന്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. അത് ധ്യാനിക്കേണ്ടതാണ്, ഭക്ഷിക്കേണ്ടതാണ്, കുളിർമ നൽകുന്നതാണ്. എഫേസ്യ ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ ഒരു വിശ്വാസിയുടെ ആയുധത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. നിങ്ങൾ ശത്രുവിനെതിരെ പോരാടുമ്പോൾ ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവീൻ. ഇരുവായുത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ള ദൈവവചനം കൊണ്ടുവേണം അന്ധകാര ശക്തിയോട് പോരാടുവാൻ. ദൈവപുത്രനായ ക്രിസ്തു ഈ ലോകത്തിൽ വന്നു, 40 രാവും 40 പകൽ ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന ചരിത്രം മത്തായി 4-ലും ലൂക്കോസ് 4-ലും വായിച്ചിട്ടില്ലേ? 3 പരീക്ഷകൾ വന്നതിൽ ദൈവവചനത്തിൻ്റെ ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പിശാച് അവനെ സമീപിച്ചത്. അതിന് യേശു സ്വയം മറുപടി പറയുകയല്ല, ഇറ്റ് ഈസ് റിട്ടൺ. ഇങ്ങനെ എഴുതിയിരിക്കുന്നില്ലേ, ഇങ്ങനെയും കൂടെ എഴുതിയിരിക്കുന്നില്ലേ. കാനനമതിൽ വച്ച് ആനന്ദരൂപൻ വീണവനോടെതിർക്കെ ഈ വേദപുസ്തകത്തിൻ്റെ മൂർച്ചയുള്ള ഈ വാളിനാൽ തന്നെ അവനെ ക്ഷീണിപ്പിച്ചത് ഓർക്ക എന്നൊരു പാട്ടുകാരൻ പാടിയിട്ടുണ്ട്. അന്ധകാരത്തിന് അധിപതിയായ ശത്രുവിൻ്റെ വായടച്ചത്, അവനെ മടക്കി വിട്ടത് വേദപുസ്തകമെന്ന വാളുപയോഗിച്ചായിരുന്നു. ഇത് നമുക്കൊരു മാതൃകയാണ്. ദൈവം ശരിയായി പഠിക്കണം, അത് ഗ്രഹിക്കണം, അത് ധ്യാനിക്കണം, അത് സന്തോഷിക്കണം, അത് വാളായി ഉപയോഗിക്കണം. വീണ്ടും ജനിപ്പിക്കുന്ന വിത്ത്, വളർത്തിയെടുക്കുന്ന പാല്, അറിയാമോ? സത്യത്തിൻ്റെ വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. യാക്കോബ് 1:18 1 പത്രോസ് 1:23 വീണ്ടും ജനനം നൽകുന്ന വിത്താണെന്ന് എഴുതിയിരിക്കുന്നു. പത്രോസിൻ്റെ 1-ാം ലേഖനം 2:1-4 നിങ്ങൾ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ഹാ, വേദപുസ്തകം നിന്റെ പരിപോഷണത്തിൽ ഉതകുന്ന നിർമ്മല പാലാണ്. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ആത്മാവിൻ്റെ വാളാണ്. 119-ാം സങ്കീർത്തനം മുഴുവൻ വിശുദ്ധ വേദപുസ്തകത്തിനെ കുറിച്ചുള്ള വർണ്ണനയാണ്. 105-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നിന്റെ വചനം എൻ്റെ കാലിന് ദീപം, പാതയ്ക്ക് പ്രകാശമാണ്. ഈ ദൈവവചനത്തിനായി നീ ദൈവത്തെ സ്തുതിക്കൂ. വീണ്ടും ജനനം നൽകുന്ന വിത്ത്, വളർത്തിയെടുക്കുന്ന പാല്, അന്ധകാര താഴ്വരയിൽ വിളക്ക്, കൈപ്പേറിയ താഴ്വരയിൽ നിന്റെ വചനം എൻ്റെ അണ്ണാക്കിനെത്ര മധുരം, മധുരിപ്പിക്കുന്ന തേൻ, ശത്രുവിനോട് പോരാടുവാനുള്ള വലിയ ആയുധമായ വാൾ. ഈ വിശുദ്ധ വേദപുസ്തകം അനുസരിച്ച് ജീവിക്കുമ്പോൾ ഒരു ദിവസം ദൈവവചനം പാലിക്കുന്നവർ ദൈവസന്നിധിയിലെത്തും. അവിടെ ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധിക്കും ഉതകുന്നത് വേദപുസ്തകമാണ്. ദൈവിക കോടതിയിൽ മനുഷ്യൻ നിൽക്കുന്നു. ഏത് കോടതിക്ക് ഒരു ലോ പുസ്തകമില്ലേ? അങ്ങനെയെങ്കിൽ വിശുദ്ധ വേദപുസ്തകം മാത്രമായിരിക്കും ദൈവിക കോടതിയിൽ നിന്നെ ന്യായം വിസ്തരിക്കുവാനുള്ള ലോ ബുക്ക്. റോമർ 2:16 ദൈവം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ എന്നെഴുതിയിരിക്കുന്നു. വള്ളിവുള്ളി വ്യത്യാസമില്ലാത്ത വചനം, സ്വർഗത്തിൽ എന്നേക്ക് സ്ഥലമായിരിക്കുന്ന വചനം, ആ ന്യായപ്രമാണത്തിൻ്റെ പുസ്തകം, ദൈവം കൊടുത്തിരിക്കുന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിനായിരിക്കും സ്നേഹിത നിന്നെ ന്യായം വിധിക്കുന്നത്. അത് പുച്ഛിച്ച് പുറന്തള്ളുവാനുള്ളതല്ല ഇത്. അതേ, മറ്റൊന്നിനു ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതല്ല പ്രത്യുത. ഇത് ധ്യാനിക്കേണ്ടതാണ്, ഇതിൽ സന്തോഷിക്കേണ്ടതാണ്, ഇത് സംഗ്രഹിക്കേണ്ടതാണ്, ഇത് ഉപയോഗിക്കേണ്ടതാണ്. യെശയ്യാ പ്രവചനം 66-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യങ്ങളിൽ കാണാം, സ്വർഗം എൻ്റെ സിംഹാസനമാണ്, ഭൂമി എൻ്റെ പാദപീഠമാണ്, നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം? അടുത്ത വാക്യത്തിൽ പറയുന്നു, എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. ദൈവവചനത്തിൽ വിറയ്ക്കുവാനും പഠിക്കണം. ഇതുവരെ നാം ചിന്തിച്ചത് അത് ധ്യാനിക്കണം, അത് ഭക്ഷിക്കണം, അതിൽ സന്തോഷിക്കണം, അത് ഉപയോഗിക്കണം, അത് സംഗ്രഹിക്കണം. ഇതിന് മറുവശം ഫിയർ, എന്താ? വചനത്തിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. സ്വർഗസ്ഥനായ ദൈവം കരുണയുള്ള ഒരു പിതാവാണ്, അതൊരു വശം. നീതിയുള്ള ന്യായാധിപതിയാണ് മറുവശം. സ്നേഹമുള്ള ഒരു അപ്പച്ചനാണ് ഒരു വശം. ദഹിപ്പിക്കുന്ന അഗ്നിയാണ് മറുവശം. അതുകൊണ്ട് അരിഷ്ടനും മനസ്സ് തകർന്നവനും വചനത്തിൽ വിറയ്ക്കുന്നവനുമായവനെ ദൈവം കടാക്ഷിക്കുന്നു. ട്രംബിൾ ബിഫോർ ഗോഡ്. ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. നീതിയുള്ള ന്യായാധിപനായ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വേദപുസ്തകത്തിന് മുൻപിൽ
വിറയലോട് വിറയലോട് അടുത്തു വരണം. അങ്ങനെയെങ്കിൽ മാത്രമേ നിത്യതയിൽ നമുക്ക് എത്തുവാൻ കഴിയുകയുള്ളൂ. ഇനിയും ഏറ്റവും ഒടുവിലായി ഞാൻ പറയട്ടെ, ഈ തിരുവചനം ഘോഷിക്കപ്പെടേണ്ടതിനാണ്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുതപ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സന്നിഗുണങ്ങളെ നിങ്ങൾ ഘോഷിപ്പീൻ. അതിനായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്, രാജകീയ പുരോഹിത വർഗമാണ്, വിശുദ്ധ വംശവും സ്വന്ത ജനവുമാണ്. വചനം മറ്റുള്ളവരെ അറിയിക്കണം. ഇത് മാതാപിതാക്കൾ മക്കളോട് പറയാനുള്ള വ്യവസ്ഥ. ആവർത്തന പുസ്തകം 6:7 വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് കാണാം. മാതാപിതാക്കളോട് പറയുകയാണ്, ഞാൻ ഇന്ന് നിന്നോട് സംസാരിക്കുന്നതിൻ്റെ ഈ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിലിരിക്കണം, അത് നീ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും നീ അവയെക്കുറിച്ച് സംസാരിക്കണം. മാതാപിതാക്കൾ ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ പ്രായോഗിക ജീവിതത്തിൽ വരുത്തണമെന്നാണ് സ്വാരം. ചൈൽഡ് ലേൺസ് മോർ ത്രൂ ഒബ്സർവേഷൻ ദാൻ ത്രൂ ഇൻസ്ട്രക്ഷൻ. പ്രശിക്ഷണത്തെക്കാൾ നിരീക്ഷണത്തിലാണ് കുട്ടികൾ കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കുന്നത്. നിൻ്റെ ബൈബിൾ മെമ്മറി വേഴ്സ് പഠിച്ചു, 119 സങ്കീർത്തനം മൊത്തം കാണാതെ പഠിച്ചു, ഒട്ടേറെ പാട്ടുകൾ പഠിച്ചു, ഡിസ്ട്രിക്ട് ലെവലിൽ, ലോക്കൽ ലെവലിൽ, സോണൽ ലെവലിൽ, റീജിയൻ ലെവലിൽ ഒക്കെ സമ്മാനം വാങ്ങിച്ചു. നല്ലത് തന്നെ, അഭിനന്ദിക്കുന്നു. പക്ഷേ കുട്ടിയുടെ ഭാവി നന്നാകണമോ? മാതാവേ, പിതാവേ, നിൻ്റെ ജീവിതത്തിൽ വേദപുസ്തകം പ്രതിഫലിപ്പിച്ച് കുട്ടിയെ കാണിക്കണം. ജീവിതത്തിൽ എന്നും കലഹങ്ങൾ കോലാഹങ്ങൾ നടക്കുന്ന വീട്ടിൽ എങ്ങനെയാണ് കുഞ്ഞ് നന്നാകുവാനിടയായിത്തീരും? എപ്പോഴും വ്യർത്ഥ സംസാരവും കളിതമാശുണ്ട് ആ ഉറവിടവുമായി ദൈവഭയമില്ലാതെ ഉള്ള ഒരു വീട്ടിൽ ഒരിക്കലും ആ കുഞ്ഞ് നന്നാകുവാൻ പോകുന്നില്ല. എൻ്റെ മാതാപിതാക്കൾ എങ്ങനെ ജീവിക്കുന്നു, അവർ ദൈവത്തെ എങ്ങനെ സേവിക്കുന്നു, കുടുംബത്തിലെ സന്തോഷം, കുടുംബത്തിലെ പ്രാർത്ഥന, മാതാപിതാക്കളുടെ പരസ്പര സ്നേഹം, ഇതും കൂടി അവർ ഒബ്സർവ് ചെയ്യുന്നു. അതുകൊണ്ടാണ് തലച്ചോറിൽ നിന്ന് പറഞ്ഞാൽ ചെവി വരെ എത്തു, ഹൃദയത്തിൽ നിന്ന് പറഞ്ഞാലേ ഹൃദയം വരെ എത്തു. അതുകൊണ്ടാണ് മാതാപിതാക്കൾ ദൈവവചനം ഘോഷിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ വചനം സംഗ്രഹിക്കണം. സ്വർഗത്തിലെ ദൂതന്മാർക്ക് വചനം ശുശ്രൂഷയ്ക്കുള്ള അവസരമില്ല. അറിയാം, അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ല, അനുഭവിച്ചവർ പ്രസംഗിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയ സ്നേഹിതരെ, ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കും മുൻപേ നിന്നോട് ചോദിക്കുന്നു, നിനക്ക് ദൈവവചനവുമായുള്ള ബന്ധം എന്താണ്? അത്യുന്നതനായ ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന ഉത്തമമായി വഴിപാട്ടിയായ വെളിച്ചത്തിൽ കൂടെ നീ നടക്കുന്നു? നീ എത്ര സമയം ഇത് ധ്യാനിക്കാൻ എടുക്കുന്നു? ഇത് ഭക്ഷിപ്പാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ധ്യാനിപ്പാൻ കഴിഞ്ഞിട്ടുണ്ടോ? വചനത്തിൽ നീ സന്തോഷിക്കുന്നുണ്ടോ? വചനത്തിൽ വിറയ്ക്കുന്നുണ്ടോ? നിന്റെ ശരീരമായി രക്തമായി ഇത് ലയിച്ചു ചേരട്ടെ. കണ്ണുകളെ അടയ്ക്കൂ, തല വണക്കൂ, പ്രാർത്ഥിക്കൂ. കരുണയുള്ള കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന തിരുവചനത്തിനായ സ്തോത്രം. ഇതിനെ സ്വീകരിപ്പാൻ, ധ്യാനിപ്പാൻ, ഭക്ഷിപ്പാൻ, ഇതിൽ സന്തോഷിപ്പാൻ, ഇതിനെ ധ്യാനിച്ച് ഇതിൽ വചനത്തിന് മുമ്പിൽ വിറയ്ക്കുവാൻ, ശത്രുവിനെ അകറ്റുവാൻ, ഏറ്റവും ഒടുവിൽ ന്യായവിസ്താരത്തിൽ നിൽക്കുമ്പോൾ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് തിരുവചനത്തെ പ്രായോഗികമാക്കി തീർക്കുവാൻ പ്രേക്ഷകർക്ക് ഏവർക്കും കൃപ ചെയ്യണമേ. തിരുക്കരങ്ങളിൽ ഏവരെയും സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.